Hi students, we have OHMS law in the experience series combination. We will connect to the video. I have already posted the video. I will post the resistance value and the calculation. So, in the back section, we will parallel combination and series combination. RLS. Battery eliminator, key, voltmeter, ammeter, nichromires, 25 cm, 50 cm, R1 and R2 rheostat, connecting wires. We connect the apparatus. That is why we have a resistance. R1 is 50 cm നീളമുള്ള ഒരു നിക്രോമയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ സെക്ഷൻ ആണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് സീരീസ് കോമ്പിനേഷന്റെ ഒരു സെക്ഷൻ മാത്രം കാണിച്ചിരിക്കുകയാണ്. അതുപോലെ പാരലൽ കോമ്പിനേഷന്റെ ഇതിപ്പോ തർക്കാലം വേണ്ട നമുക്ക്. ആദ്യം ഈ സെക്ഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ ഒരു ബാറ്ററി, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കീയിലേക്ക്, കീയിൽ നിന്ന് നിക്രോമയറിലേക്ക്, നിക്രോമയറിൽ നിന്ന് അമീറ്ററിലേക്ക്, അമീറ്ററിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്ന് തിരിച്ച് ബാറ്ററിയിലേക്ക്, പിന്നെ നിക്രോമയറിന് പാരലൽ ആയിട്ട് ഒരു വോൾട്ട്മീറ്ററും കണക്ട് ചെയ്യണം. നമുക്കത് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കീയിലേക്ക്, കീയുടെ അടുത്ത എൻഡിൽ നിന്ന് നിക്രോമയറിലേക്ക്, നിക്രോമയറിലെ ഒരു എൻഡ് നമുക്ക് കീയിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നിക്രോമയർ ഒരു വുഡൻ ബോർഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നിക്രോമയർ. അപ്പോൾ ഇതിലെ സ്ക്രൂ ലൂസ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ വയർ ഉപയോഗിച്ച് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിക്രോമയറിൽ നിന്ന് അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ ബേസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ വയർ ഉപയോഗിക്കാൻ നമുക്ക് അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിന് രണ്ട് ബേസ് പോയിന്റ്സ് ഉണ്ട്. അതിലേത് ബേസ് പോയിന്റിലേക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്ത കണക്ഷൻ റിയോസ്റ്റാറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നാണ്. ആ കണക്ഷൻ ചെന്ന് അവസാനിക്കുന്നത് ബാറ്ററി എലിമിനേറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിലാണ്. ഇതിലൊരു സെക്ഷൻ കൂടി ബാക്കിയുണ്ട്. ഈ വോൾട്ട് മീറ്റർ നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഈ റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് വയറിൻ്റെ ഒരു എൻ പോയിന്റിലേക്ക്, കീയിൽ നിന്ന് വന്ന് അവസാനിക്കുന്ന എൻ പോയിന്റിലേക്ക് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ എൻഡ് നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കീയിലേക്ക്, ബാറ്ററി എലിമിനേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു വയർ ഉപയോഗിച്ച് കീയിലേക്ക്, കീയുടെ അടുത്ത എൻഡിൽ നിന്ന് നിക്രോം വയറിലേക്ക്, ഇതാണ് നിക്രോം വയർ, കീയുടെ അടുത്ത എൻഡിൽ നിന്ന് നിക്രോം വയറിലേക്ക്, നിക്രോമയറിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, നിക്രോമയറിൻ്റെ എൻ പോയിന്റിൽ നിന്ന് ഒരു വയർ ഉപയോഗിച്ച് അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, ഇതാണ് അമീറ്ററിൻ്റെ നെഗറ്റീവ്, അമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പിൽ നിന്ന്, ഈ ഏറോ മാർക്ക് കാണുന്നതാണ് റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പ്, റിയോസ്റ്റാറ്റിൻ്റെ ടോപ്പിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്, ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. സോ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു സെക്ഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിക്രോമയറിൻ്റെ കീയിൽ നിന്ന് വന്ന് അവസാനിക്കുന്ന ആ ഭാഗത്ത് നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, സോ കീയിൽ നിന്ന് അവസാനിക്കുന്ന ഇവിടെയാണ്, അവിടെ നിന്ന് പോസിറ്റീവിലേക്ക്. അതുപോലെ അമീറ്ററിൻ്റെ പോസിറ്റീവ് ചെന്ന് അവസാനിക്കുന്നത്, അമീറ്ററിൻ്റെ പോസിറ്റീവ് ചെന്ന് അവസാനിക്കുന്നിടത്ത് നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിലേക്ക്. സോ ഇതിന് പാരലൽ ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കൂടി നമ്മൾ കണക്ട് ചെയ്യും. കണക്ഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി എലിമിനേറ്റർ സ്വിച്ച് ഓൺ ചെയ്യാം. ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഒരു 4 വോൾട്ടാണ് ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അല്ലെങ്കിൽ 2 വോൾട്ട് ഒക്കെ സെറ്റ് ചെയ്താലും മതി, അധികം ഹൈ വോൾട്ടേജ് സെറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് ഇവിടെ വോൾട്ട് മീറ്ററിലെ മാക്സിമം വോൾട്ടേജ് 5 വോൾട്ട് ആണ്. അപ്പൊ അതിൽ താഴെയുള്ള ഒരു വോൾട്ടേജ് ആണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കീ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഈ കീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാം. കീ ഇൻസേർട്ട് ചെയ്യാണ്. സോ ചെറിയ രീതിയിലൊരു ഡിഫ്ലക്ഷൻ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും കണ്ടു. നമുക്ക് ആ ഡിഫ്ലക്ഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ റിയോസ്റ്റാറ്റില് ഈ സ്ലൈഡർ ചെറുതായിട്ട് ഒന്ന് മൂവ് ചെയ്യാം. ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സ്ലൈഡർ അതിൻ്റെ മാക്സിമം എക്സ്ട്രീം എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 2.5 വോൾട്ടേജും അമ്മീറ്ററിൽ വരുന്നത് ഒരു 1 ആമ്പിയറും ആണ്. ഈ സ്ലൈഡർ ഓപ്പോസിറ്റ് എൻഡിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ഈ സ്ലൈഡർ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ഏറ്റവും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സ്ഥലത്തേക്ക് ഞാൻ ആ സ്ലൈഡർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ റിയോസ്റ്റാറ്റിലെ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡർ വെക്കുമ്പോഴാണ് ഏറ്റവും മാക്സിമം ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ളത്. നമുക്ക് റീഡിങ്സ് എടുക്കുന്നതിന് മതിയായ ഡിഫ്ലക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ബാറ്ററി എലിമിനേറ്ററിലെ വോൾട്ടേജ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 6 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്യാണ്. വോൾട്ട് മീറ്ററിലെ ഒരു 4.5 വോൾട്ട് വരെ ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. ആ മീറ്ററിൽ ഒരു 1.6 ആമ്പിയർ വരെ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. സോ ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാക്സിമത്തിനടുത്തെത്തി. അല്ല ഇത് പോരാ, കുറച്ചും കൂടി കൂടുതൽ ഡിഫ്ലക്ഷൻ അതിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 8 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്യാം. സോ അതിൽ ഡിഫ്ലക്ഷൻ ഔട്ടായി പോവാണ്, 5 നിന്ന് ഔട്ടായി. സോ ഒരിക്കലും അത്രയും ഹൈ വോൾട്ടേജ് ആവശ്യമില്ല. വോൾട്ടേജ് കുറച്ച് ഒരു 6 വോൾട്ടിലേക്ക് തന്നെ. സോ ഇതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ്. സോ അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന റീഡിങ്സിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. പരമാവധി കുറഞ്ഞ വോൾട്ടേജിൽ 2 വോൾട്ട് 4 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യാണ് നല്ലത്. കാരണം ഈ നിക്രോ വയർ ചൂടാവും, നിങ്ങൾക്കത് തൊട്ടാൽ കൈ കൊള്ളാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിൽ സെറ്റ് ചെയ്യാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് റീഡിങ് എടുക്കാം. അമീറ്ററിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഫിക്സ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്, അതാണ് നമ്മൾ ടേബിൾ കോളത്തിൽ നോട്ട് ചെയ്യുന്നത്. പരമാവധി വലിയ റീഡിങ്ങൾ എടുക്കുക, ചെറിയ റീഡിങ് ഒഴിവാക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഒരു 0.4 ആമ്പിയർ തൊട്ട് റീഡിങ് ഞാൻ എടുക്കുകയാണ്. സോ ഒരു 0.4 ആമ്പിയർ സെറ്റ് ചെയ്യുമ്പോൾ 1 വോൾട്ടിനടുത്ത് റീഡിങ് വരുന്നുണ്ട്. നമുക്കത് റീഡിങ് നോട്ട് ചെയ്യാം. ഒരു 0.6ലേക്ക് ഞാൻ റീഡിങ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ 1.6 വോൾട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഒരു 0.8 ആമ്പിയർ സെറ്റ് ചെയ്യുമ്പോൾ 2.1 വോൾട്ട്. ദെൻ റിയോസ്റ്റാറ്റ് ഒന്നുകൂടി സ്ലൈഡ് ചെയ്യുന്നു. 1 ആമ്പിയർ സെറ്റ് ചെയ്യുമ്പോൾ, സോ ഇത്തരത്തിൽ നമുക്ക് റീഡിങ്സ് നോട്ട് ചെയ്യാം. നമുക്ക് 50 സെന്റിമീറ്റർ വയർ റീപ്ലേസ് ചെയ്ത് 25 സെന്റിമീറ്ററിന്റെ വയർ വെച്ച് ഇതേ രീതിയിൽ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. സോ ഞാൻ ഈ 2 വയേഴ്സും അവിടുന്ന് ലൂസ് ചെയ്യാണ്. അതേ രീതിയിൽ അതേ വയർ തന്നെ 25 സെന്റിമീറ്ററിന്റെ വയറിലേക്ക് കണക്ട് ചെയ്യുന്നു. സോ ലെഫ്റ്റ് സൈഡിലെ വയർ ലെഫ്റ്റിലേക്ക് തന്നെ കണക്ട് ചെയ്തു. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ വയർ, 2 വയറുണ്ട്, അത് രണ്ടും നമുക്കതിന്ന് റിമൂവ് ചെയ്യാം. ആ വയർ അതേപോലെ തന്നെ നമുക്ക് 25 സെന്റിമീറ്ററിന്റെ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യാം. കണക്ഷൻ മാറ്റുന്നതിന് മുന്നേ കീ ഓപ്പൺ ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററി എലിമിനേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നമുക്ക് 25 സെന്റിമീറ്റർ വയറിന് കറസ്പോണ്ടിങ് ആയ റീഡിങ്സ് നമുക്ക് നോട്ട് ചെയ്യാം. 25 സെന്റിമീറ്റർ വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി എലിമിനേറ്റർ സ്വിച്ച് ഓൺ ചെയ്യാം. കീ ഇൻസേർട്ട് ചെയ്യാം. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് തന്നെയാണ് റീഡിങ് വരുന്നത്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 0ലേക്കാണ് പോകുന്നത്. സോ നമുക്ക് റിയോസ്റ്റാറ്റ് താഴേക്ക് സ്ലൈഡ് ചെയ്യാം. സോ അതിൽ റീഡിങ് കൂടി വരുന്നുണ്ട്. അതിൽ മാക്സിമം എത്ര വോൾട്ടേജ് വരെ പോകുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 3 വോൾട്ട് വരെയൊക്കെയാണ് ഇതിൽ പോകുന്നത്. ഒരു സേഫ് റേഞ്ച് ആണ്. അമ്മീറ്ററിലും ഒരു 2.5 ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. സോ നമുക്ക് ഒരു 5 സെറ്റ് റീഡിങ് എടുക്കാൻ മാത്രമുള്ള ഡിഫ്ലക്ഷൻ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത വോൾട്ടേജ് 6 വോൾട്ട്, ദാറ്റ് ഈസ് ഇനഫ്. അതിന് കൂട്ടേണ്ട ആവശ്യമില്ല. റിയോസ്റ്റാറ്റ് സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നമുക്ക് നോട്ട് ചെയ്യാം. കറണ്ടിന്റെ റീഡിങ്ങിനനുസരിച്ച് വോൾട്ടേജ് റീഡിംഗ് എത്രയാണ് എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വെൻ കറണ്ട് ഈസ് 0.6 ആമ്പിയർ, വോൾട്ട് മീറ്റർ റീഡിംഗ് ഈസ് ഓൾസോ 0.6 വോൾട്ട്. നമുക്ക് കുറച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യാം. 0.8 ആമ്പിയർ, 0.9 വോൾട്ട് ആണ്. നൗ അമ്മീറ്റർ റീഡിംഗ് ഈസ്
1 ampere. Voltmeter reading is 1.2. 1.5 exact 1.5 will set T and 1.5 ampere. The corresponding voltmeter 1.9 volt. 2 ampere. ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 2.1 സെറ്റ് ആയിച്ച് നമുക്ക് ആ റീഡിംഗ് എടുത്താലും മതി. 2.1 ആംപിയർ, കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിംഗ് ഈസ് 2.7 വോൾട്ട്. 5 റീഡിങ്സ് ആയിട്ടുണ്ട്. സോ നമുക്ക് R1 എന്നുള്ള 50 സെന്റിമീറ്റർ നിക്രോം വയറിൻ്റെയും R2 എന്നുള്ള 25 സെന്റിമീറ്റർ നിക്രോം വയറിൻ്റെയും റീഡിങ്സ് എടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് നിക്രോം വയറിനെയും എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുക എന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി എലിമിനേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യുക, കീ ഓപ്പൺ ആക്കുക. നമ്മളിപ്പോൾ ഇവിടെ 25 സെന്റിമീറ്റർ വയർ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഞാൻ കണക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിലെ കണക്ഷൻസ് രണ്ട് വയറും ഞാൻ അതിന് റിമൂവ് ചെയ്യാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 50 സെന്റിമീറ്റർ വയറെടുത്ത് 50 സെന്റിമീറ്റർ വയറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ വയറിനെ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത ആ രണ്ട് വയർ, ഒന്ന് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവും മറ്റൊന്ന് അമീറ്ററിൻ്റെ പോസിറ്റീവും, ആ വയറിനെ ഈ വയറിൻ്റെ റൈറ്റിലേക്ക് കണക്ട് ചെയ്യും. ഇനി സീരീസ് കോമ്പിനേഷനിലെ 25 സെന്റിമീറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 50 സെന്റിമീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മറ്റൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ഇത്രയും ചെറിയൊരു മാറ്റമാണ് സർക്യൂട്ടിനെ സീരീസ് കോമ്പിനേഷനായി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. സോ കീയിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്നും വരുന്ന രണ്ട് വയർ ഒരു എക്സ്ട്രീം ലെഫ്റ്റിലേക്ക്, അമീറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും വരുന്ന വയർ ഒരു എക്സ്ട്രീം റൈറ്റിലേക്കും കണക്ട് ചെയ്തു. ദെൻ ബാക്കി രണ്ട് നിക്രോം വയറുകളും തമ്മിൽ പുതിയൊരു വയർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. ഈ കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷൻ. R1 റൈറ്റ് സൈഡിൽ നിന്ന് R2 ലെഫ്റ്റിലേക്ക് ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. R1 ലെഫ്റ്റിലേക്ക് കീയിൽ നിന്നും വോൾട്ട് മീറ്ററിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്തു. R2 റൈറ്റ് സൈഡിലേക്ക് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും അമീറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നും വരുന്ന വയർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ബാറ്ററി എലിമിനേറ്റർ ഓൺ ചെയ്യാം, കീ ഇൻസേർട്ട് ചെയ്യാം. സോ ഇവിടെ ഡിഫ്ലക്ഷൻസ് വരുന്നുണ്ട്. വോൾട്ട് മീറ്ററിലും അമീറ്ററിലും ഡിഫ്ലക്ഷൻസ് കാണാവുന്നതാണ്. റിയോസ്റ്റാറ്റ് സ്ലൈഡ് ചെയ്ത അതിലെ വാല്യൂസ് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ നമ്മൾ കണക്ട് ചെയ്ത സീരീസ് കോമ്പിനേഷൻ കറക്റ്റ് ആണ്. തന്നെ ഇതിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂ ഓൾമോസ്റ്റ് 5 വോൾട്ടിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി എലിമിനേറ്ററിലെ 4 വോൾട്ടിലേക്ക് റിഡ്യൂസ് ചെയ്യാം. എന്നാലും നമുക്ക് അതിലെ റീഡിങ്സ് 5 സെറ്റ് റീഡിങ്സ് എടുക്കാം, അല്ല അത് പഴയ പോലെ 6 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്ത് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്കിവിടെ മാക്സിമം 5 വോൾട്ട് വരെ റീഡിംഗ് എടുക്കാൻ പാടുള്ളൂ, പിന്നെ അത് ഔട്ടായി, പിന്നെയുള്ള റീഡിംഗ് എടുക്കാൻ പാടില്ല. എന്തായാലും ഇത് 5 വോൾട്ട് ആയ സ്ഥിതിക്ക് ഒരിക്കലും 6 വോൾട്ടിന് അപ്പുറത്തേക്ക് അവിടെ ഇൻക്രീസ് ചെയ്യരുത്. നമുക്ക് റീഡിങ്സ് നോക്കാം. സോ നേരത്തെ ചെയ്ത പോലെ 0.6 അമീറ്റർ റീഡിംഗ് വരുമ്പോൾ കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിംഗ് 2.2 വോൾട്ട് ആണ്. ദെൻ 0.8 കറസ്പോണ്ടിങ് ആയിട്ട് 3 വോൾട്ട്, 1 ആമ്പിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 3.7 വോൾട്ട്, 1.2 ആമ്പിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 4.4 വോൾട്ട്, 1.4 വയ്ക്കുമ്പോഴേക്കും സ്കെയിൽ ഔട്ടാവുന്നുണ്ട്, 5 വോൾട്ടിന് അപ്പുറത്തേക്ക് പോയി. സോ ഞാനൊരു 1.3 ആമ്പിയറിൽ സെറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു 1.1 ആമ്പിയറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ റീഡിങ്സ് എഴുതുമ്പോൾ നമ്മളൊരു ഓർഡറിൽ തന്നെ എഴുതാം, 1 കഴിഞ്ഞാൽ 1.1 4.1 വോൾട്ട് ആണ് സെറ്റ് റീഡിംഗ് ആയിട്ട്. സോ നമുക്ക് കിട്ടിയ റീഡിങ്സിൽ നിന്നും ക്ലിയർ ആണ് എക്സ്പെരിമെന്റലായിട്ട് കിട്ടുന്ന റിസൾട്ടും തിയററ്റിക്കലായിട്ട് കിട്ടുന്ന റിസൾട്ടും ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.